ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തേത് നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ തന്നെയാണ്. പ്രോഡക്റ്റ് റിവ്യൂ എന്ന് പറയുമ്പോൾ എഗെയിൻ കോട്ടക്കലിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന്, കാരണം ഞാൻ മോസ്റ്റ്ലി ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ കോട്ടക്കലിൻ്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയും ഇത് പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. ഇതൊരിക്കലും അങ്ങനെയല്ല. ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഇതേപോലെ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഇച്ചിങ് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉറക്കക്കുറവൊക്കെ ഉള്ള സമയത്ത് ഡോക്ടർ എനിക്ക് എഴുതി തന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 205 രൂപയാണ് ഇതിൻ്റെ വില. 200 ml പ്രോഡക്റ്റ് ആണ്. ഓയിലിൻ്റെ പേര് കുന്തലകാന്തി ഓയിൽ എന്നാണ്. നിങ്ങൾക്ക് അറിയാം, ചിലവർ യൂസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കൊക്കെ ഒരു തണുപ്പ് നൽകാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം വരാനും താരനോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് എണ്ണ സഹായിക്കും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്, ഇതിൽ ധാരാളമായിട്ടും അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം, നെല്ലിക്ക ഭയങ്കര തണുപ്പ് നൽകുന്ന ഒന്നാണ്. മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ തടയാനൊക്കെ ആയിട്ട് നല്ലൊരു കണ്ടന്റാണ് നെല്ലിക്ക. അപ്പോൾ ഇത് പിന്നെ ഇതിനൊരു സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഒരു കട്ടിയുള്ള ഒരു സ്മെല്ലാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം. സാധാരണ ഏത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുളിക്കുന്നത്, അതിന് പകരമായിട്ട് ഈ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി 1-2 times നിങ്ങൾ ഉപയോഗിച്ചിട്ട് 30 മിനിറ്റ് നല്ല രീതിയിൽ തലയെ മസാജ് ചെയ്യുക, സോറി 10 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് 30 മിനിറ്റ് നിങ്ങളുടെ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് കോസ്റ്റ്ലി അല്ല, 205 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റുമാണ്. പിന്നെ നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണ് കുറച്ച് കൂടുതലായിട്ട് മുടി കൊഴിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ടാവും. അത് ക്രമേണ കുറഞ്ഞു വരും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. 1-2 ആഴ്ച നമ്മൾ യൂസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ ഒരു കുറവില്ല, അളവിൽ അധികമായിട്ട് നിങ്ങൾക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഹെയറിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിൻ ടോണിനും നിങ്ങളുടെ തലയ്ക്കൊന്നും ഈ എണ്ണ മാച്ച് അല്ലാന്ന് വിചാരിക്കുക. അപ്പം അതുകൊണ്ട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാത്തവർക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം ഉപയോഗിക്കുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് തോന്നിയത്. ഒരു ദുർദുര പത്രാതി എണ്ണയുടെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും നല്ല ബെനിഫിഷ്യലാണ്. എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് മാറാനും നമ്മുടെ തലയിലെ അഴുക്കൊക്കെ പോകാനും നല്ലതാണ് ഇത്. നമുക്ക് ഡാൻഡ്രഫ് മാറിയും മുടി കൊഴിച്ചിൽ നിൽക്കാനും അതേപോലെ നല്ല തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും അതുവഴി നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏത് എണ്ണയാണോ നിങ്ങൾക്ക് ബെറ്റർ അത് മാറി യൂസ് ചെയ്യുക. അതായത് ദുരിതപത്രാതി യൂസ് ചെയ്തിട്ട് അതാണ് നല്ലതെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല, ഈ എണ്ണയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് ജെൻസിനും യൂസ് ചെയ്യാവുന്ന ഓയിലാണ്. ലേഡീസിന് മാത്രമല്ല, ജെൻസിനും ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉറക്കക്കുറവൊക്കെ ഉണ്ടാകാറുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ എന്താ പറയുക, ആയുർവേദ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ലേറ്റ് ആകും. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.